നമസ്കാരം. ആരെതിർക്കാലും നടപ്പാക്കുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് കേന്ദ്ര അനുമതി ലഭിച്ചാലേ സിൽവർ ലൈൻ നടപ്പാക്കാൻ കഴിയൂ എന്ന മുഖ്യമന്ത്രിയുടെ യുടേണിനെ തരുമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത പദ്ധതിക്ക് നിയമവിരുദ്ധമായി കല്ലിടാൻ ചെന്നതിന് പ്രതിരോധിച്ചവരുടെ പേരിൽ സംസ്ഥാനത്തുടനീളം ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞു. കേന്ദ്ര അനുമതി ഇല്ലാത്ത ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള കല്ലിടൽ ചെറുത്തതിന്റെ പേരിൽ 600+ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് പിൻവലിക്കാതെ നടത്തുന്ന പ്രസ്താവന ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇപ്പോൾ സർക്കാരും മുഖ്യമന്ത്രിയും നേരിടുന്ന വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാനുമുള്ള തന്ത്രമായി മാത്രമേ കരുതാനാകൂ എന്ന് പുതുശ്ശേരി പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന യുടേണിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ഇതുമായി മുന്നോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു കുറ്റസമ്മതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്പമെങ്കിലും തരിപ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ കേസുകൾ പൂർണ്ണമായും വിസ്തരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇത് ഒരു താൽക്കാലിക തന്ത്രം മാത്രമായി അവശേഷിക്കും. കാരണം എന്താണ്, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി സർക്കാരിനെതിരായി വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വലിയ പ്രതിഷേധങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും തലയൂരാനും അതോടൊപ്പം തന്നെ താൽക്കാലികമായി ജനരോഷം അടക്കി വെക്കാനുമുള്ള ഒരു തന്ത്രം മാത്രമായി ഇത് അവശേഷിക്കും. അതുകൊണ്ട് ഈ പ്രഖ്യാപനത്തിൽ തൈമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ 600+ കേസുകളാണ് സംസ്ഥാനത്തുടനീളം. ഈ പ്രഖ്യാപനത്തോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം യുടേൺ അടിക്കുമ്പോൾ എന്താണ് തെളിയുന്നത്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് നിയമവിരുദ്ധമാണ്. സ്വകാര്യ ഭൂമിയിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ ചട്ടങ്ങൾ പാലിക്കാതെ സ്വകാര്യ ഭൂമിയിൽ കല്ലിടുന്നത് നിയമവിരുദ്ധമാണ് എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുകയുണ്ടായി. എന്നാൽ ആ നമ്മുടെ വാദമുഖങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല, നിയമപരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിനുശേഷം കല്ലിടിയിൽ വേണ്ടെന്ന് വെച്ച് ഇറക്കിയ ഉത്തരവിൽ ഇത് നിയമവിഹിതമാണ് എന്ന് പൂർണ്ണമായി സമ്മതിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ DVR സംസ്ഥാന സർക്കാർ അംഗീകരിച്ചതിന്റെ 2nd ദിനമായ ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനമായി ആചരിക്കാനുള്ള കേരയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ ആഹ്വാനമനുസരിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടക്കൽ ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സാമൂഹ്യാഘാത പഠനത്തിന് വന്നാൽ നിസ്സഹകരിക്കാനും പദ്ധതി പിൻവലിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകാനുമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഐക്യദാർഢ്യ സമിതി ചെയർമാൻ കൂടിയായ പുതുശ്ശേരി പറഞ്ഞു. കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ജില്ലാ കൺവീനർ മുരുകേഷ് നടക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ അരുൺബാബു, സമരസമിതി രക്ഷാധികാരി PS വിജയൻ, ജോസഫ് വെള്ളിയാങ്കുന്നത്ത്, പഞ്ചായത്ത് മെമ്പർ VJ റജീബ്, റിജോ മാമൻ, അനിൽ അമ്പാടി, TS എബ്രഹാം, ജെയ്സ് ജോർജ്, സുധർമ്മ ദേവി, രാധായസ് നായർ, അലക്സ് വർക്കി, ജോസ് വടക്കൻപറമ്പിൽ, പ്രസന്നകുമാർ, അലക്സാണ്ടർ വടക്കൻപറമ്പിൽ, ജെയിംസ് കാക്കനാട്, TM മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, എ സേഫ് ഹേവൻ ഫോർ യുവർ ലവ്ഡ് വൺസ്. കോംപ്രിഹെൻസീവ്, ഹോളിസ്റ്റിക് ആൻഡ് കമ്പാഷനേറ്റ് കെയർ, അഡ്വാൻസ്ഡ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്, എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് വിത്ത് ദാറ്റ് ഡിവൈൻ ടച്ച് ടു ബ്രിംഗ് യു ഹോപ്പ് ആൻഡ് ഹീലിംഗ് with the love of Christ.